നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺ ബി നായർ വീണ്ടും ഒരു പ്രണയ കൊലപാതകത്തിൻ്റെ കഥ കൂടെ കേരളത്തിൽ കേട്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി അൻപതിലധികം കൊലപാതകങ്ങളോ ആത്മഹത്യകളോ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണക്കും പുറത്തു വന്നിരിക്കുന്നു ഇരുപതോളം പെൺകുട്ടികൾ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു സത്യവും നമ്മൾ അറിയുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രണയത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പങ്കുവയ്ക്കുകയാണ് എന്താണ് പ്രണയം ഉദാത്തമായ പ്രണയത്തിൻ്റെ മാതൃകകൾ എന്തൊക്കെയാണ് പ്രണയം എപ്പോഴാണ് ഒരു വിഷലിപ്തമായ ബന്ധം അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനെയൊരു ബന്ധത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഒരു അനുഭവകഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം എനിക്ക് പരിചയമുള്ള രണ്ട് പേർ എൻ്റെ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികളാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവർ വളരെ തീവ്രമായ പ്രണയത്തിലായിരുന്നു വളരെ സത്യസന്ധമായ ഒരു പ്രണയമായിരുന്നു അവരുടേത് വർഷങ്ങളോളം അവരുടെ പ്രണയം തുടർന്നു അവരുടെ കലാലയ ജീവിതം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയമായപ്പോഴേക്കും കല്യാണം ആലോചിച്ച് വിവാഹം കഴിക്കാൻ വീട്ടുകാരടക്കം തീരുമാനിക്കുന്നു വിവാഹം നിശ്ചയിക്കുന്ന ഒരു സന്ദർഭം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹ നിശ്ചയത്തിൻ്റെ തീയതിയും മറ്റുമൊക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തലചുറ്റൽ പെട്ടെന്ന് ക്ഷീണം വരിക തലചുറ്റി വീഴുക തുടങ്ങിയ കുറച്ച് അസ്വസ്ഥതകൾ പ്രകടമായി ആശുപത്രിയിൽ കൊണ്ടുപോയുള്ള വിശദപരിശോധനയിൽ ആ കുട്ടിക്ക് വളരെ ഗൗരവമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അത് അല്പം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളൊരു ക്യാൻസറാണ് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ ക്യാൻസർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായും വലിയൊരു ആശങ്ക അവിടെ ഉണ്ടായി ആ പെൺകുട്ടി അവളുടെ വീട്ടുകാർ തകർന്നു പോകുന്നൊരു സാഹചര്യം വന്നു കല്യാണ നിശ്ചയമൊക്കെ ഏകദേശം തീരുമാനമായി വിവാഹത്തിൻ്റെ തീയതിയെക്കുറിച്ചുള്ള ഗൗരവമായ ആലോചനകളുമൊക്കെ നടന്നിരിക്കുകയാണ് അപ്പോഴാണ് ക്യാൻസർ ഇങ്ങനെയൊരു വില്ലനായി കടന്നു വരുന്നു ആറുമാസത്തിലധികം ആ പെൺകുട്ടി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള മട്ടിലാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുകയും ചെയ്ത് ഈ ഒരു ഘട്ടത്തിൽ വിവാഹം ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി തന്നെ ചിന്തിക്കുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളും ആ ഒരു രീതിയിൽ ആലോചിക്കുകയും ആ ആൺകുട്ടിയോടും അവരുടെ വീട്ടുകാരോടും ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അവിടെയാണ് ആ പയ്യൻ വളരെ ദൃഢമായ ഒരു തീരുമാനമെടുത്തത് ഞാൻ പ്രണയിച്ച പെൺകുട്ടിയാണ് അവൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും അവൾ ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെ ഞാൻ അവൾക്ക് തുണയായി ഉണ്ടാകും എന്ന് തീരുമാനിച്ചു അവളെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് മാസക്കാലം മാത്രമേ ആ പെൺകുട്ടി ജീവിച്ചിരുന്നുള്ളൂ ആ ഒരു സമയമായപ്പോഴേക്കും അവളുടെ ആരോഗ്യം അല്ലാതെ ക്ഷയിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേർന്നിരുന്നു പക്ഷേ ശയ്യാവലംബിയായി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ സഹായിച്ച് കിടക്കയിൽ കിടക്കുന്ന അവളുടെ ശരീരം തുടച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് രാപകലില്ലാതെ അവളോടൊപ്പം ഇരുന്ന് അവളെ ശുശ്രൂഷിക്കുന്ന ആ ആൺകുട്ടിയുടെ ദൃശ്യങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട് മൂന്ന് മാസം അവരുടെ ആ ദാമ്പത്യം തുടർന്നു മൂന്ന് മാസം കഴിഞ്ഞ് അവൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മരിക്കുകയാണ് അതിനുശേഷം അവനെ കാണാൻ ഇടയായി യാതൊരു തരത്തിലുള്ള വിഷമമോ ഇച്ഛാഭംഗമോ ഇല്ലാതെ വളരെ ശാന്തമായ മുഖഭാവത്തോടു കൂടിയാണ് ആ പയ്യൻ അന്ന് എന്നോട് സംസാരിച്ചത് ഇവരുടെ കല്യാണത്തിന് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടത്തിലും ഞാൻ അയാളെ കാണാനിടയായിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഈ കുട്ടി മരിച്ചു പോകാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ വിവാഹം ഇപ്പോൾ വേണോ എന്നൊരു ചോദ്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു പക്ഷെ അന്നും വളരെ ശാന്തമായ മുഖത്തോടു കൂടിയാണ് ആ ആൺകുട്ടി എനിക്ക് മറുപടി നൽകിയത് ഞാൻ സ്നേഹിച്ച കുട്ടിയാണ് സാർ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു അവൾ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല അവൾ ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെ ഞാൻ കൂടെ ഉണ്ടാകും അവൾ എൻ്റെ കൂടെയും ഉണ്ടാകും വളരെ ശാന്തമായി പക്ഷേ വളരെ ദൃഢമായ സ്വരത്തിലാണ് ആ കുട്ടി ആ വാചകങ്ങൾ പറഞ്ഞത് പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ഒരിക്കൽ കാണാനിടയായപ്പോഴും അതേ ഒരു ശാന്തത അവൻ്റെ സ്വരത്തിലുണ്ടായിരുന്നു വളരെ ഉച്ചത്തിൽ കരയുകയോ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുകയോ അസ്വാഭാവികമായ തരത്തിലുള്ള ഒരുതരം പെരുമാറ്റം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല അവൻ ശാന്തനായിരുന്നു ഞാൻ സ്നേഹിച്ച വ്യക്തിയുടെ കൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അവൾക്ക് വേദന എടുക്കുമ്പോൾ ആ വേദനയിൽ താങ്ങും തണലുമായി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞല്ലോ എൻ്റെ ജീവിതം ധന്യമായി സഫലമായി എന്നാണ് ആ കുട്ടി പറഞ്ഞത് അതുമായി ഇന്ന് നടക്കുന്ന ചില പ്രണയക്കൊലകളെ താരതമ്യം ചെയ്യുമ്പോഴാണ് പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം പലരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത് പ്രണയമെന്ന സംഗതിക്ക് നാല് ഘടകങ്ങളാണ് ആത്മബന്ധം ശാരീരികമായ ആകർഷണം പ്രതിബദ്ധത ജനാധിപത്യം എന്നിവയാണ് നാല് ഘടകങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞാൻ പ്രണയിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി കൂടെ ജീവിച്ചു തുടങ്ങുന്നു അയാളുടെ താൽപ്പര്യങ്ങൾ കൂടെ സംരക്ഷിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് ഓരോ കാര്യവും തീരുമാനിക്കുന്നു ആസൂത്രണം ചെയ്യുന്നു അതാണ് ആത്മബന്ധം അഥവാ ഇൻറ്റിമസി ശാരീരിക ആകർഷണം അല്ലെങ്കിൽ പാഷൻ സൗന്ദര്യത്തോടുള്ളൊരു ഭ്രമം തൊട്ട് ലൈംഗിക ആസക്തി വരെ പല ഘടകങ്ങളും അതിൽപ്പെടും പ്രണയത്തിൻ്റെ ആദ്യ ഘടകങ്ങളിൽ ഘട്ടത്തിൽ ഇത് വളരെ ശക്തമായിരിക്കും പക്ഷേ ക്രമേണ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം പ്രണയത്തിൻ്റെ മൂന്നാമത്തെ ഘടകമാണ് പ്രതിബദ്ധത പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റനവധി പേരെ നാം പരിചയപ്പെടാൻ സാധ്യതയുണ്ട് അവരിൽ പലരുടെയും സൗന്ദര്യത്തോടാകർഷണം തോന്നാം ബുദ്ധിപരമായ കഴിവുകളോട് ഭ്രമം തോന്നാം പക്ഷേ ആ ബന്ധങ്ങളൊന്നും തന്നെ നമ്മുടെ പ്രണയത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ അവിടെയൊക്കെ ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാനുള്ള ഒരു കഴിവാണ് പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നാലാമത്തേതാണ് ഒരു പക്ഷേ പ്രണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി പ്രണയിക്കുന്ന വ്യക്തിയോട് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനും അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ് ഈ ജനാധിപത്യം ഒരു ബന്ധത്തിൽ ജനാധിപത്യം നഷ്ടപ്പെടുമ്പോൾ അത് പ്രണയമല്ലാതെയായി മാറുന്നു അതൊരു വിഷലിപ്തമായ ബന്ധം ടോക്സിക് റിലേഷൻഷിപ്പായി മാറുന്നു എപ്പോഴാണ് നമ്മുടെ ബന്ധം ഒരു വിഷലിപ്ത ബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിത പങ്കാളി നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ തലയിൽ ആവർത്തിച്ചടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ആഗ്രഹങ്ങൾ നാം നിറവേറ്റി കൊടുക്കണമെന്ന് ചഠിക്കുന്നു എങ്കിൽ ആ ബന്ധം ഒരു ബന്ധമാണ് ജീവിത പങ്കാളിക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അയാൾ സംശയദൃഷ്ടിയോടെ നമ്മളെ കാണുന്നു നമ്മുടെ ചലനങ്ങളും സംസാരങ്ങളും എല്ലാം നിരീക്ഷിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു എങ്കിൽ അതൊരു വിഷലിപ്തമായ ബന്ധമായി മാറിക്കഴിഞ്ഞു കാരണം ഞാൻ പറയാറുണ്ട് പൊതുവേ ഐ ലവ് യു എന്നൊരു വ്യക്തിയോട് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തായൊരു വാചകമാണ് ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് കാരണം വിശ്വാസമില്ലാതെ പ്രണയമില്ല എന്നുള്ളതാണ് സത്യം ചില വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആളുകൾ പ്രണയിച്ചാൽ ആ ബന്ധം വിഷലിപ്തമാകാനുള്ള സാധ്യത കൂടുതലാണ് സംശയപ്രകൃതിയുള്ള പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ വൈകാരിക അസ്ഥിരത മുഖമുദ്രയായിട്ടുള്ള ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അവനവനെ മാത്രം സ്നേഹിക്കാൻ കഴിവുള്ള ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യങ്ങൾ അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇത്തരക്കാർക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നെ ആരാധിക്കൂ എന്നെ സ്നേഹിക്കൂ ഞാൻ പറയുന്നത് അനുസരിക്കൂ എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അവരുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം പങ്കാളിയെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ട് അതിലൊരു കുറ്റബോധവുമില്ലാതെ പോകുന്ന അവസ്ഥ ഇതൊക്കെ വിഷലിപ്തമായ ബന്ധങ്ങളായി മാറാൻ സാധ്യതയുള്ള വ്യക്തിത്വ വൈകല്യ സവിശേഷതകളാണ് നിങ്ങളുടെ ബന്ധം പ്രണയം അത് വിഷലിപ്തമാകുന്നുവെങ്കിൽ ജീവിത പങ്കാളിയോട് പ്രണയിക്കുന്ന വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തുന്നു അലോസരപ്പെടുത്തുന്നു എന്ന് തീർച്ചയായിട്ടും വൈദ്യസഹായത്തിലൂടെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തിലൂടെ ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ് പ്രണയിക്കുന്ന വ്യക്തി അതിനെ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് കാര്യം പറഞ്ഞിട്ട് അവരുടെ സഹായത്തോടെ ഇത് സഫലീകരിക്കാൻ ശ്രമിക്കാവുന്നതാണ് എന്നിട്ടും കാര്യം വിജയിക്കുന്നില്ല എങ്കിൽ ഒട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പടിയിറങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസിനും സുരക്ഷിതം എന്നുള്ളതാണ് കാരണം എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത കാര്യം മറ്റൊരാൾക്ക് ലഭിക്കരുത് എന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തി ഭൂമുഖത്ത് ജീവിക്കരുത് എന്ന പ്രതികാര വാഞ്ച ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുമ്പോൾ അത് എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൊലപാതകത്തിന് പോലും കാരണമാകാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഉദാത്തമായ പ്രണയത്തിൻ്റെ മറ്റൊരു മാതൃകയെക്കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഞാൻ മറവിരോഗം ബാധിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയുമായി ചേർന്ന് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അൽസൈമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എ ആർ ഡി എസ് ഐ തിരുവനന്തപുരത്തെ എ ആർ ഡി എസ് ഐ ശാഖയുടെ രക്ഷാധികാരിയായിരുന്ന ടി കെ രാധാമണി എന്ന ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പല അൽസൈമോസ് ബോധവൽക്കരണ പരിപാടികളിലും പോകാറുണ്ടായിരുന്നു അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ സ്വന്തം അനുഭവമാണ് രാധാമണി സാർ പങ്കുവച്ചിരുന്നത് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ വാസ്കുലാർ ഡിമൻഷ്യ എന്ന മറവിരോഗം ബാധിച്ചു പതിനാല് വർഷക്കാലം മറവിരോഗം ബാധിച്ച ആ ഭാര്യയെ അദ്ദേഹം ശുശ്രൂഷിച്ചു അവരുടെ ഓർമ്മകൾ ഓരോന്നോരോന്നായി നശിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് താങ്ങും തണലുമായി നിന്ന് അവരോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിന്ന് എല്ലാ അർത്ഥത്തിലും പ്രണയപൂർവ്വമായി അവരെ പരിപാലിച്ചു ഈ അനുഭവം പറയുമ്പോൾ പലപ്പോഴും സ്വന്തം ജീവിത പങ്കാളിയുടെ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലരുടെയും ശബ്ദത്തിലൊരു ഇടർച്ച വരും കരച്ചില് വേദന വെറുപ്പ് ധാർമ്മിക രോഷം ഇതൊക്കെ പ്രകടമാകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ നിസ്സംഗമായ രീതിയിൽ തൻ്റെ ഭാര്യയെ താൻ പരിപാലിച്ച ആ മുഹൂർത്തങ്ങളെക്കുറിച്ച് രാധാമണി സാറ് പൊതുജനങ്ങളോട് സംസാരിക്കുമായിരുന്നു അത് പറഞ്ഞ് ആ ഭാര്യ മരണപ്പെടുന്ന ആ നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു തിളക്കം ആ സമയത്ത് കാണുമായിരുന്നു വളരെയധികം ആത്മസംതൃപ്തിയുടെ ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദൃശ്യമാകുമായിരുന്നു ഒരു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സംതൃപ്തികരമായ ഒരു മുഖഭാവം ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്വന്തം ജീവിത പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ വേദനകൾ തൻ്റെ വേദനയായി ഏറ്റെടുത്തുകൊണ്ട് ആ വേദനയുടെ പശ്ചാത്തലത്തിൽ തന്നെ ജീവിത പങ്കാളിക്ക് പരമാവധി ആനന്ദം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാനും നീയും എന്നൊരു വേർതിരിവില്ലാതെ നമ്മൾ എന്ന പൂർണ്ണമായൊരു തന്മ ഈ ഭാവത്തിലേക്ക് എത്തിക്കൊണ്ട് ഇക്വാനിമിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഉപേക്ഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ആ മനോനിലയിലേക്കെത്തി പൂർണ്ണമായി തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത സംതൃപ്തിയുള്ളൊരു വ്യക്തിയുടെ ഒരു മുഖഭാവമായിരുന്നു അത് ഒരുപക്ഷെ ഉദാത്ത പ്രണയം ഇതാണ് പങ്കാളിയുടെ വേദന മനസ്സിലാക്കുക അതിനെ സ്വന്തം വേദനയായി അംഗീകരിക്കുക ആ വേദന കുറയ്ക്കാൻ വേണ്ടി തന്നാലാകുന്നതെല്ലാം ചെയ്യുക എൻ്റെ പ്രശ്നം നിൻ്റെ പ്രശ്നം എന്നൊരു വേർതിരിവില്ലാതെ നമ്മുടെ പ്രശ്നമായി എല്ലാത്തിനെയും കാണുക പരമാവധി സന്തോഷം പങ്കാളിക്ക് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്രണയിച്ച ഒരു വ്യക്തി നിങ്ങൾ അകന്നു പോയി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ പ്രണയം സത്യസന്ധമായിരുന്നുവെങ്കിൽ അകലെയാണെങ്കിലും ആ വ്യക്തി സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയൂ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയൂ നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രണയിച്ചൊരു വ്യക്തിയോട് ജീവിതകാലം മൊത്തം നിങ്ങൾ കടപ്പെട്ടിരിക്കും ആ വ്യക്തിക്കൊരു വേദന വരുന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതാണ് യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രണയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ യുവതലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നമസ്കാരം